ഇതുപോലെയുള്ള ചില പട്ടികകൾ പൂർത്തിയാക്കാൻ പരീക്ഷയ്ക്ക് ആവശ്യപ്പെട്ടെന്ന് വരാം. ഇവിടെ രോഗം, രോഗകാരി, ലക്ഷണം, പകരുന്ന വിധം, ഇങ്ങനെ നാല് കോളങ്ങളുള്ള ഒരു പട്ടിക നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഒന്നാമത്തത് ടൈഫോയിഡാണ്. ഈ ടൈഫോയിഡിൻ്റെ രോഗകാരി ഏതാണ്, അവിടെ ബാക്ടീരിയ ആണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ എന്നുള്ള രീതിയിൽ നമ്മളതിനെ എഴുതേണ്ടി വരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ ഏതാണ്, ഇവിടെ എങ്ങനെയാണത് പകരുന്നത്, അതിവിടെ നൽകിയിട്ടുണ്ട്. ആഹാരവും ജലവുമാണ് രോഗം പകരാനുള്ള സാധ്യതയായി ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ വ്യത്യസ്ത രോഗങ്ങളെ പട്ടികയായി തന്നുകൊണ്ട് ആ പട്ടികയിലെ കോളങ്ങൾ പൂർത്തിയാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ SSLC പരീക്ഷയ്ക്ക് നമുക്ക് ലഭിച്ചെന്ന് വരാം. വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, രോഗാണുക്കളെപ്പറ്റിയും രോഗങ്ങളെപ്പറ്റിയും അവയുടെ പകർച്ചാരീതിയെപ്പറ്റിയും വ്യക്തമായ ചില ധാരണകൾ നമ്മൾ ലിസ്റ്റ് ചെയ്ത് നമ്മുടെ മനസ്സിലുറപ്പിച്ചാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ഉത്തരമെഴുതാനും വളരെ നല്ല മികച്ച സ്കോറ് നമുക്ക് സമ്പാദിക്കാനും കഴിയും. ദുശീലങ്ങൾ രോഗകാരണമാകുന്നു എന്ന് നാം കണ്ടു. ശരീരത്തെ രോഗാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഒട്ടേറെ ദോഷവസ്തുക്കളുടെ ഉറവിടമാണ് പുകയിലയും അതിൻ്റെ പുകയും. നിക്കോട്ടിൻ എന്ന വിഷവസ്തു കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിനോട് അമിതമായ താല്പര്യവും വിധേയത്വവും ശരീരം പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അതുപോലെ നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി കുറയ്ക്കുന്നു. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നു. അനേകം കാർസിനോജനുകൾ പുകയിലയിൽ അടങ്ങിയിരിക്കുന്നു. ഇത്തരത്തിൽ ശരീരത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്ന പുകവലിക്കെതിരെ കൃത്യമായ ഒരു മനോഭാവം രൂപപ്പെടുത്താൻ കുട്ടികൾക്ക് കഴിയണം. കൗമാരക്കാരുടെ ഇടയിൽ പോലും പുകവലി എന്ന ദുശീലം വർദ്ധിച്ചു വരുന്നു എന്നുള്ള കണക്കുകളൊക്കെ നാം കേൾക്കുമ്പോൾ തന്നെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ ദുശീലത്തിനെതിരെ ചിന്തിക്കാനും അതിനെതിരെ പ്രതികരിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന മനോഭാവം രൂപപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് പുകവലിയുടെ ദോഷഫലങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകാൻ വളരെ സാധ്യതയുണ്ട്. സമൂഹത്തെ ഈ മാരക വിപത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ, സമൂഹത്തെ ബോധവൽക്കരിക്കാൻ സഹായകമായ പോസ്റ്ററുകൾ സൃഷ്ടിക്കുക, മുദ്രാവാക്യങ്ങൾ എഴുതുക തുടങ്ങിയ രീതിയിലൊക്കെയും ചോദ്യങ്ങളുണ്ടായെന്ന് വരാം. എന്തായാലും ഈ പുകവലിയുടെ ദോഷഫലങ്ങളെപ്പറ്റി അടിസ്ഥാനപരമായ ധാരണകൾ, അവ എങ്ങനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ദോഷകരമായി ബാധിക്കുന്നു എന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണ രൂപപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഒരു ഉത്തരമെഴുതാനായിട്ട് കഴിയൂ. ശുചിത്വ പാലനവും രോഗനിയന്ത്രണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മുമ്പില്ലാതിരുന്ന പല മാരക രോഗങ്ങളും, പ്രത്യേകിച്ചും മഴക്കാലത്തും മറ്റും, നമ്മുടെ നാടിനെ വല്ലാതെ ഭീതിയിലാഴ്ത്തുകയുണ്ടായി. ചിക്കുൻഗുനിയ, ഡെങ്കിപ്പനി, എലിപ്പനി, ജപ്പാൻ ജ്വരം തുടങ്ങിയ രോഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വളരെയധികം പെരുകി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തെപ്പറ്റി നാം വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ സാമൂഹ്യ ശുചിത്വ പാലന രംഗത്ത് നമുക്കുണ്ടായ വലിയ വീഴ്ചയാണ് ഇതിന് കാരണമെന്ന് കണ്ടെത്താനാവും. വ്യക്തി ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന നാം, പ്രത്യേകിച്ചും മലയാളികളെല്ലാം തന്നെ, സാമൂഹ്യ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ പിന്നോട്ട് പോകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ ശുചിത്വം പാലിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാനാവും, എന്തൊക്കെ നാം ചെയ്തുകൂടാ എന്നതിനെപ്പറ്റി വ്യക്തമായ ബോധ്യങ്ങൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെടേണ്ടതായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് തീർച്ചയായും കടന്നു വരാനിടയുണ്ട്. ചപ്പുചവറുകളുടെ, മലിനവസ്തുക്കളുടെ ഒക്കെ നിർമാർജനത്തിൽ
ശാസ്ത്രീയമായ സമീപനം എങ്ങനെ സ്വീകരിക്കാം എന്നതിനെപ്പറ്റി ഉറക്കെ ചിന്തിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കണമെങ്കിൽ ആഹാരത്തോടൊപ്പം ശുദ്ധജലവും നമ്മുടെ ശരീരത്തിന് ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ ആവശ്യത്തിന് ശുദ്ധജലം കുടിക്കുന്ന കാര്യത്തിൽ, ആവശ്യത്തിന് അളവിൽ വേണ്ടത്ര ശുദ്ധജലം ഉപയോഗിക്കുന്ന കാര്യത്തിൽ നാം വരുത്തുന്ന വീഴ്ചകൾ രോഗാവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കാറുണ്ട്. ശുദ്ധജലം കുടിക്കുക എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് യഥാസമയം മൂത്രമൊഴിക്കുക തുടങ്ങിയ കാര്യങ്ങളും. യഥാസമയം മൂത്രമൊഴിക്കാതെ വരുമ്പോൾ മൂത്രപഥത്തിലും മറ്റും രോഗാണുക്കൾ കൂടുതൽ വളർന്നു പെരുകാനും അത് പല രോഗാവസ്ഥകളും ഉണ്ടാകാനും ഇടയാക്കുന്നു. നമ്മുടെ പൊതുസ്ഥലങ്ങളിലെ ടോയ്ലറ്റുകളും മറ്റും വളരെ വൃത്തിഹീനമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ യാത്രയ്ക്കും മറ്റും പുറത്തു പോകുന്ന സ്ത്രീകളും കുട്ടികളുമൊക്കെ, പ്രത്യേകിച്ചും പെൺകുട്ടികളുമൊക്കെ യഥാസമയം മൂത്രമൊഴിക്കാൻ വിമുഖത കാണിക്കുന്നു. ഇതുമൂലം ഫംഗസും ബാക്ടീരിയ തുടങ്ങിയ അണുക്കൾ മൂത്രപഥത്തിലും മറ്റും വളർന്ന് അണുബാധയുണ്ടായി മൂത്രപഥത്തിൽ രോഗാണുബാധ അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ തുടങ്ങിയ രോഗ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവയ്ക്കെതിരെ എന്തൊക്കെയാണ് നാം സ്വീകരിക്കേണ്ട നടപടികൾ എന്നതിനെപ്പറ്റി ചിന്തിക്കാൻ കഴിയും വിധമുള്ള ചോദ്യങ്ങളും SSLC പരീക്ഷയിൽ നമുക്ക് ലഭിച്ചെന്ന് വരാം. മറ്റൊരു ചോദ്യരൂപം ഗ്രാഫ് വിശകലനമാണ്. നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളുമായും രോഗങ്ങളുമായും ബന്ധപ്പെട്ട കണക്കുകൾ ചില ഗ്രാഫുകളുടെ രൂപത്തിലും മറ്റും തന്നിട്ട് അവയെ വിശകലനം ചെയ്ത് ഉത്തരമെഴുതാൻ ആവശ്യപ്പെടുന്ന ചോദ്യങ്ങൾ ഒരുപക്ഷെ കടന്നു വന്നെന്ന് വരാം. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോഴും നമുക്ക് രോഗാണുക്കളുമായും രോഗ ലക്ഷണങ്ങളുമായും ഒക്കെയുള്ള അറിവും പരിചയവും ഈ ചോദ്യങ്ങളെ ഭംഗിയായ രീതിയിൽ സമീപിക്കാൻ നമ്മെ സഹായിക്കും. സമസ്ഥിതി തകരുമ്പോൾ എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട ആശയങ്ങളും ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില ചോദ്യരൂപങ്ങളും നാം പരിചയപ്പെടുകയായിരുന്നു. ഈ അധ്യായത്തിൻ്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പരിചയപ്പെടാം. എന്തായാലും ഈ ചോദ്യ വിശകലനങ്ങൾ തീർച്ചയായും SSLC പരീക്ഷയ്ക്ക് നമുക്ക് വളരെ സഹായകമാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. എല്ലാവരും ഒരുക്കം പരിപാടി കാണുക. കാണാത്തവരോടും കൂടി ഇത് കാണുവാനും ഇതിൽ വിശദീകരിക്കുന്ന കാര്യങ്ങളെ വിശകലനം ചെയ്ത് പരീക്ഷയ്ക്ക് നന്നായി ഒരുങ്ങുവാനും അവരെയും അറിയിക്കുക. പരിപാടി കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.